മലയാളത്തിലെ ഏറ്റവും വലിയ റിലീസായിട്ടാണ് പ്രിയദർശൻ മോഹൻലാൽ ചിത്രം മരക്കാർ അറബിക്കടലിലെ സിംഹം വരുന്നത്. മരക്കാർ മുന്നോട്ട് വയ്ക്കുന്ന പ്രതീക്ഷകൾ എന്താണ്? മരക്കാറിനോളം വലുത് ഇനി വരുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? മലയാള സിനിമയ്ക്ക് സ്വപ്നം കാണാൻ കഴിയാത്തതിനു മുകളിലുള്ള ബഡ്ജറ്റിൽ 100 ദിവസം കൊണ്ട് ചിത്രീകരണം പൂർത്തിയാക്കിയ മലയാള സിനിമ ബിഗ് ബഡ്ജറ്റ് സിനിമകൾക്ക് കൂട്ടായി എന്നും പ്രേക്ഷകരുടെ വലിയ രീതിയിലുള്ള പ്രതീക്ഷകളും ഉണ്ടായിരുന്നു. മരക്കാറിൻ്റെ കാര്യത്തിലും കാര്യങ്ങൾ വിപരീതമല്ല. ഒരവസരത്തിൽ OTT റിലീസ് എന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയെങ്കിലും തിയേറ്ററിലോട്ട് തന്നെ മരക്കാർ തിരിച്ചു വന്നത് വലിയ പ്രതീക്ഷകളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. മോഹൻലാൽ സിനിമകൾ പലപ്പോഴും കളക്ഷൻ്റെ പേരിൽ ചർച്ചയാകാറുണ്ട്. കോടിക്കണക്കുകളിൽ പുതിയ ബെഞ്ച്മാർക്കുകൾ പലതും സൃഷ്ടിച്ചിട്ടുമുണ്ട്. മരക്കാർ പോലൊരു ബ്രഹ്മാണ്ഡ സിനിമ കളക്ഷൻ റെക്കോർഡുകൾ ഏതൊക്കെ തകർക്കുമെന്നും പുതിയത് ഏതൊക്കെ സൃഷ്ടിക്കുമെന്നും നോക്കിയിരിക്കുകയാണ് ആരാധകരും പ്രേക്ഷകരും. 1990 പുറത്തിറങ്ങിയ കടത്തനാട് നമ്പാടിക്കും 96 പുറത്തിറങ്ങിയ കാലാപാനിക്ക് ശേഷം പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ വരുന്ന പീരിയഡ് മൂവിയാണ് മരക്കാർ. പ്രിയദർശനെ പോലെ മലയാളം കണ്ട മികച്ച ക്രാഫ്റ്റ് മാൻ വലിയ സ്കെയിലിൽ ഒരു സിനിമ ഒരുക്കുമ്പോൾ അത്ഭുതത്തിൽ കുറഞ്ഞതൊന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നില്ല. മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിൽ വന്ന മറ്റ് സിനിമകൾ മുന്നോട്ട് വെച്ച മിനിമം ഗ്യാരണ്ടി എന്ന ഫാക്ടറും ഉള്ളതുകൊണ്ട് തന്നെ മരക്കാറിന്റെ വരവ് വെറുതെ ആയിരിക്കില്ല എന്ന് ഉറപ്പിക്കാം. ലൂസിഫറിന് ശേഷം തിയേറ്ററിലേക്ക് വരുന്ന വലിയ മോഹൻലാൽ ചിത്രം എന്നത് മരക്കാറിന് വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ മൂർച്ച കൂട്ടിയിരുന്നു. കുറിപ്പുണ്ടാക്കിയ കളക്ഷൻ റെക്കോർഡുകൾ ഒരുപക്ഷെ മലയാളത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറിന്റെ സിനിമ അതിലും വേഗത്തിൽ മറികടക്കുന്നത് നോക്കിയിരിക്കുന്നവരും കുറവല്ല. ഒരു ചരിത്ര സിനിമയായിരിക്കെ ഫിക്ഷണൽ സ്വഭാവം ഉണ്ടായിരിക്കുമ്പോഴും കൊമേഴ്ഷ്യൽ എലമെന്റുകളെ കൃത്യമായി ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന സിനിമയായിരിക്കും മരക്കാറെന്ന് പ്രിയദർശൻ പറഞ്ഞിരുന്നു. എത്രത്തോളം അത് സക്സസ്ഫുൾ ആയി എന്നതും കണ്ടറിയേണ്ടതാണ്. സിനിമയുടെ ചിത്രീകരണത്തിൽ ഒരിക്കൽ പോലും ക്യാമറ കടൽ കണ്ടിട്ടില്ല എന്ന് പ്രിയദർശൻ പറഞ്ഞപ്പോഴും ഒരുപാട് സംശയങ്ങൾ പ്രേക്ഷകരുടെ ഉള്ളിലുണ്ടായിരുന്നു. പിന്നെങ്ങനെ കടലിലെ രംഗങ്ങൾ വൃത്തിയായി സ്ക്രീനിൽ അവതരിപ്പിക്കും? VFX ഒരു പരിധിയില്ലേ എന്ന ചർച്ചകൾക്കെല്ലാം അവസാനമായത് സിദ്ധാർത്ഥ് പ്രിയദർശനെ സ്പെഷ്യൽ എഫക്ട്സിന് നാഷണൽ അവാർഡ് കിട്ടിയപ്പോഴായിരുന്നു. ഒരിക്കൽ പോലും കടലിലിറങ്ങാതെ VFX കൊണ്ട് സൃഷ്ടിച്ച കടലിലെ ലോകം എത്രമാത്രം ഗംഭീരമായിട്ടുണ്ടെന്ന് കണ്ടറിയാനായി കാത്തിരിക്കുകയാണ് ബഹുഭൂരിപക്ഷവും. കുഞ്ഞാലി മരക്കാറിന്റെ കഥകളിലെല്ലാം കുഞ്ഞാലിയെ വ്യത്യസ്തനാക്കിയിരുന്നത് കടലും കപ്പലുകളും അതിലുള്ള യുദ്ധങ്ങളുമായിരുന്നു. പല നാടുകളിൽ നിന്ന് വരുന്ന കച്ചവടക്കാരുമായുള്ള സൗഹൃദങ്ങളും കുഞ്ഞാലി കഥകളിലെ പ്രത്യേകതയാണ്. അത്തരത്തിൽ പരിധികളില്ലാതെ വിഷ്വലൈസ് ചെയ്തിരുന്ന കഥാലോകത്തിൻ്റെ സിനിമാരൂപം എത്രമാത്രം കൺവിൻസിംഗ് ആയിരിക്കും എന്നതും പ്രേക്ഷക പ്രതീക്ഷകൾ കൂട്ടുന്നുണ്ട്. ചരിത്ര സിനിമകളിലെ ഏറ്റവും പ്രധാന ഘടകമായി യുദ്ധരംഗങ്ങളെ പലപ്പോഴും പ്ലേസ് ചെയ്യാറുണ്ട്. പൈററ്റ്സ് ഓഫ് ദി കരീബിയൻ പോലെയുള്ള സിനിമകൾക്കും ക്യാപ്റ്റൻ ജാക്ക് സ്പാരോ പോലെയുള്ള കഥാപാത്രങ്ങൾക്കും വലിയ രീതിയിലുള്ള ഫാൻ ബേസ് ഉള്ള നമ്മുടെ പ്രേക്ഷകരെ എത്രമാത്രം കൺവിൻസ് ചെയ്യാൻ മരക്കാറിന് സാധിക്കുമെന്നതും കണ്ടറിയേണ്ടതാണ്. മോഹൻലാലിനെ പോലെ ആക്ഷൻ രംഗങ്ങൾ അനായാസമായി പെർഫോം ചെയ്യുന്ന ഒരു നടനെ പ്രിയദർശൻ എങ്ങനെ ഉപയോഗിക്കുമെന്നതും മോസ്റ്റ് വെയിറ്റിംഗ് സിനിമകളിലൊന്നായി മരക്കാറിനെ മാറ്റുന്നുണ്ട്. മോഹൻലാലിൻ്റെ തൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച ആക്ഷൻ സിനിമകളിലൊന്നായ അഭിമന്യു സംവിധാനം ചെയ്ത പ്രിയദർശൻ പുതിയതെന്ത് നൽകുമെന്നതും പ്രതീക്ഷകൾ കൂട്ടുന്നു. മരക്കാറിന്റെ പ്രധാന സവിശേഷതയായി മുന്നിൽ നിൽക്കുന്നത് സിനിമയുടെ കാസ്റ്റിംഗ് ആണ്. മോഹൻലാലിനെ കൂടാതെ അർജുൻ, സുനിൽ ഷെട്ടി, പ്രഭു, സുഹാസിനി, മഞ്ജു വാര്യർ, നെടുമുടി വേണു, പ്രണവ് മോഹൻലാൽ, കീർത്തി സുരേഷ്, കല്യാണി പ്രിയദർശൻ തുടങ്ങിയ വലിയ താരനിരയും സിനിമ കാണാൻ വരുന്ന എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരെയും ആകർഷിക്കുന്നതിനുള്ള പ്രധാന ഘടകമാണ്. മൾട്ടികാസ്റ്റ് സിനിമകൾക്ക് പ്രേക്ഷക ശ്രദ്ധ കൂടുതൽ ലഭിക്കുമെന്ന ടാക്ടിക്സ് ഒരുപക്ഷെ കൂടുതൽ വർക്കൗട്ട് ആകാൻ പോകുന്നത് മരക്കാറിലായിരിക്കും. മോഹൻലാലും പ്രണവും ഒരു സിനിമയിൽ അഭിനയിക്കുന്നതും ഇതാദ്യമായാണ്. ഒരുമിച്ച് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുന്നില്ലെങ്കിലും രണ്ടുപേരും ഒന്നിച്ച് അഭിനയിക്കുന്ന സിനിമ എന്ന പ്രത്യേകതയും മരക്കാറിനുണ്ട്. മരക്കാറിന്റെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ മുതൽ ചർച്ച ചെയ്യപ്പെട്ട ഘടകങ്ങളിൽ സിനിമയുടെ പശ്ചാത്തല സംഗീതം വലിയ സ്ഥാനം പിടിച്ചിരുന്നു. രാഹുൽ രാജ് സിനിമയ്ക്ക് വേണ്ടി ഒരുക്കിയ പശ്ചാത്തല സംഗീതം ട്രെയിലറിനപ്പുറത്തോട്ട് സിനിമയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എത്രമാത്രമായിരിക്കുമെന്നതും കണ്ടറിയണം. ഇത്രയും വലിയൊരു സിനിമയായിരിക്കും എലവേഷൻ സീനുകൾ ധാരാളം ഉണ്ടാകും മരക്കാറിൽ. പക്ഷേ ഒരേ പീസ് ഓഫ് മ്യൂസിക് തുടരെ തുടരെ പയറ്റാതെ പുതിയ സ്റ്റൈലിൽ മരക്കാറിനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും മരക്കാർ എന്നതിലും സംശയമില്ല. ഒരുപാട് വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഏറെ പ്രിയപ്പെട്ട കഥയ്ക്ക് പ്രിയദർശൻ ദൃശ്യഭാഷ നൽകുമ്പോൾ അത് എത്രമാത്രം മികച്ചതായിരിക്കും എന്നറിയാനാണ് ഓരോ പ്രേക്ഷകരും കാത്തിരിക്കുന്നത്. പലതരത്തിലുള്ള കോൺസ്പിറസി തിയറികൾ കുഞ്ഞാലി മരക്കാറിന് ചുറ്റുമുണ്ട്. അതെല്ലാം എങ്ങനെ സിനിമയിൽ വരും എന്നതറിയാനും എല്ലാവരും കാത്തിരിക്കുന്നു. സിനിമാ കൊട്ടകകൾ നിറഞ്ഞു പൊട്ടട്ടെ, വീണ്ടും സിനിമകൾ നിറയട്ടെ.